നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി മീഡിയ സെന്റർ കൊല്ലം ജില്ലാ വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കരുനാഗപ്പള്ളിയിൽ വൻ ലഹരിവേട്ട. കച്ചവടത്തിനായി എത്തിച്ച 80 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തൊടിയൂർ വേങ്ങര സ്വദേശി തൗസീം അറസ്റ്റിൽ. പോച്ചിറ KSEB പരിധിയിലെ മോഷണം. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി വിജയകുമാറിന്റെ ആക്രിക്കടയിൽ നിന്ന് മോഷ്ടിച്ച വസ്തുക്കൾ കണ്ടെടുത്തു. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. ദേശീയപാത വികസനം. കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകൾ ശേഷിക്കുന്ന കെട്ടിടത്തിൽ നിലനിർത്താൻ തീരുമാനം. ഫണ്ട് ലഭിക്കാത്തത് മൂലം നവീകരണം പ്രതിസന്ധിയിൽ. 2 കോടതികൾ വാടക കെട്ടിടത്തിലേക്ക് മാറും. ശാസ്താംകോട്ടയിൽ യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കുന്നത്തൂർ നെടിയവിള സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. അറസ്റ്റിലായത് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളിയിൽ 2 ലോറികളിലായി കടത്തിക്കൊണ്ടുവന്ന 80 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ തൊടിയൂർ വേങ്ങര സ്വദേശി തൗസീമിനെ അറസ്റ്റ് ചെയ്തു. 1 ലക്ഷത്തിലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ചെറുകിട കച്ചവടത്തിനായിട്ടാണ് പുകയില ഉൽപ്പന്നങ്ങൾ വൻതോതിൽ എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സവാള കയറ്റിവന്ന ലോറിയിൽ നിന്നാണ് 80 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയത്. കരുനാഗപ്പള്ളിയിലാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് വേങ്ങര സ്വദേശി തൗഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 2 പേർ ഓടി രക്ഷപ്പെട്ടു. 2 ലോറികളായി കടത്തിക്കൊണ്ടുവന്ന 80 ലക്ഷം രൂപയുടെ 1,27,410 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. സവാളയും ഉള്ളിയും കയറ്റിവന്ന ലോറിയിൽ കടത്തുകയായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. കരുനാഗപ്പള്ളി ACP കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിന്നൽ പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. ഓച്ചിറ വള്ളികുന്നം KKMG VHSS ഗ്രോബായ് കൃഷിയുടെ 1ാം ഘട്ട വിളവെടുപ്പ് നടത്തി. സ്കൂൾ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലായിരുന്നു കൃഷി. വള്ളികുന്നം KKM GVHSS കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രോബാഗ് കൃഷി നടന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് കൃഷി രീതി നടത്തിയത്. ഇതിന്റെ 1ാം ഘട്ട വിളവെടുപ്പ് നടന്നു. തക്കാളി, പച്ചമുളക്, ക്യാബേജ്, കോളിഫ്ലവർ, ചീര തുടങ്ങിയവയാണ് വിളവെടുത്തത്. കാർഷിക ക്ലബ് അംഗങ്ങൾ അധ്യാപകരായ രാജേഷ് ആർ, ഷീബ, ഷീന, ശ്രീലേഖ, കൽപ്പന, റസീന, രഞ്ജിത എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ പ്രഥമാധ്യാപിക എ ഷീന വിളവെടുത്ത പച്ചക്കറികൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കുട്ടികൾക്ക് തന്നെ നൽകി. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നു. 82 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ മുണ്ടകപ്പാടം വരെയുള്ള റോഡ് കോൺക്രീറ്റും തുടർന്നുള്ള ഭാഗം BMBC രീതിയിലുമാണ് നവീകരിക്കുന്നത്. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് ആധുനിക രീതിയിൽ വികസിപ്പിക്കാനാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 82 ലക്ഷം രൂപ അനുവദിച്ചത്. ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ മുണ്ടകപ്പാടം ഭാഗം വരെ പൂർണ്ണമായും കോൺക്രീറ്റും തുടർന്നുള്ള ഭാഗം BMBC രീതിയിലുമാണ് വികസിപ്പിക്കുക. 3 വർഷ പരിപാലന കരാർ പ്രകാരമാണ് അടങ്കൽ തയ്യാറാക്കിയിട്ടുള്ളത്. സാങ്കേതിക അനുമതി ലഭ്യമാക്കി ഉടൻ ടെൻഡർ ചെയ്യുമെന്ന് CR മഹേഷ് MLA പറഞ്ഞു. എല്ലാ വർഷവുമുള്ള ഈ വഴിപാട് പോലെയുള്ള മെയിൻ്റനൻസ് നടത്തി പണം വെറുതെ കളയാതെ 82 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ പുതിയ അത്യാധുനിക സംവിധാനത്തിലുള്ള BMBC ചെയ്ത് 3 വർഷത്തേക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കരാർ ഏർപ്പെട്ടുകൊണ്ടുള്ള റോഡ് നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ 82 ലക്ഷം രൂപയുടെ ഭരണാനുമതി AS അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സാങ്കേതിക അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയും വളരെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകും. അതോടുകൂടി കരുനാഗപ്പള്ളിയുടെ ടൗണിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ ശോച്യാവസ്ഥ മാറുകയും ആയിരക്കണക്കിന് യാത്രക്കാർക്ക് പ്രയോജനകരമാകും. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന പാതയാണിത്. റോഡിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും തകർന്ന വലിയ കുഴികളാണ്. മഴയിൽ റോഡ് വെള്ളക്കെട്ടാകുന്നതോടെ അപകടങ്ങളും പതിവായിരുന്നു. കരുനാഗപ്പള്ളിയിലെ വിവിധ സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന പാതയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി.
കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കരുനാഗപ്പള്ളി യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. സി ആർ മകേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കുടുംബസംഗമവും പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കരുനാഗപ്പള്ളി യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സൈനിക സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുകയും എല്ലാവരും വീട്ടിൽ സുഖമായി വന്നുപോലും ഒരിക്കൽ പോലും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ അതിർത്തികളിൽ നാടിന് വേണ്ടി കാവ്യം നിൽക്കുന്ന മണ്ണത്തും മഴയത്തും കാറ്റത്തും വെയിലത്തും തണുപ്പത്തും എല്ലായ്പ്പോഴും സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് കുടുംബത്തെ മറന്നുകൊണ്ട് അതിർത്തി കാക്കുന്ന ധീരസൈനികർ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. യൂണിറ്റ് പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആർ സന്തോഷ് ബാബു അനുസ്മരണ പ്രമേയാവതരണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സതീശ്ചന്ദ്രൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കൊടിയാൽ രാമേന്ദ്രപ്പള്ള സാറും അരവിനാശൻപിള്ള സാറിന്റെയും നേതൃത്വത്തിൽ കോശി സാറിന്റെയും നഗേശൻ സാറിന്റെയും ഒക്കെ ശക്തമായ പിന്തുണയോടെ വരുന്ന പ്രവർത്തനത്തിൽ ഒരു പൊന്തൂവിലാണ് കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ ആസ്ഥാനം വന്നത്. പുതുവത്സരാഘോഷ ഉദ്ഘാടനം കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു നിർവഹിച്ചു. നിയമോപദേശവും ലഹരിമുക്ത ബോധവൽക്കരണവും എന്ന വിഷയത്തിൽ കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വി എസ് പ്രദീപ് കുമാർ ക്ലാസ് നയിച്ചു. കേണൽ ഡി ശശികുമാർ, തുളസി ശങ്കർ, എൻ ജനാർദ്ദനൻപിള്ള, ജയശ്രീ ദിനമണി, സരസ്വതി തുളസീധരൻ, രാമഭദ്രൻപിള്ള, ലിസി കമലാധരൻ, നൌഷ അഭീഷ് കുമാർ, സുധർമ്മ, മീന ടീച്ചർ, സുധാമണി, വിശ്വകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. താലൂക്ക് സെക്രട്ടറി എൻ ജനാർദ്ദനൻപിള്ള സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. ഓച്ചിറ കെ എസ് ഇ ബി പരിധിയിൽ നിന്ന് മോഷണം പോയ ഇരുമ്പ് പോസ്റ്റുകളും വാഹനവും പോലീസ് പിടികൂടി. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശിയായ വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയിൽ നിന്നാണ് മോഷണം പോയ വസ്തുക്കൾ പിടികൂടിയത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ഓച്ചിറ കെ എസ് ഇ ബി ഓഫീസിന്റെ കീഴിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ഇരുമ്പ് പോസ്റ്റുകളും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓച്ചിറ ദേശീയപാതയ്ക്കരികിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് തൂണുകളാണ് മോഷണം പോയിരുന്നത്. ഓച്ചിറ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കഷ്ണങ്ങളായി മുറിച്ച ഇരുമ്പ് തൂണുകളും വാഹനവും കസ്റ്റഡിയിലെടുത്തത്. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി ആക്രിക്കടക്കാരനായ വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നുമാണ് വാഹനമുൾപ്പെടെ പിടികൂടിയത്. സംഭവത്തിൽ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്ന് ആക്ഷേപമുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷൻ നടന്നു. ഐ എം എ ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷൻ ഐ എം എ ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി സജീവൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന എല്ലാ പ്രവർത്തന സാഹചര്യങ്ങളെയും കണക്കാക്കി മാറ്റങ്ങൾക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തിയതൊരു കരട് രൂപമാക്കി അത് സംസ്ഥാന സമ്മേളനത്തിന്റെ അംഗീകാരത്തിന് വെച്ച അംഗീകാരം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 14 ജില്ലയുടെയും പ്രതിനിധികൾ ചർച്ച ചെയ്ത് അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ തീരുമാനം യാഥാർത്ഥ്യമാക്കി നമ്മൾ പ്രവർത്തനങ്ങളിലേക്ക് പോവുക. ഇവിടെ നമ്മൾ 2022 നമ്മുടെ സംഘടനയുടെ 24th സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ച് ചേരപ്പെട്ടു. ആ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ സംഘടനയുടെ ഭരണഘടന 2016 ശേഷം പരിഷ്കരിച്ച ഒരു ഭേദഗതിയുടെ ഭാഗമായി പുനർക്രമീകരിച്ച ഒരു കുറ്റമറ്റതാക്കിയ ഒരു ഏറ്റവും ഈ ആനുകാലിക കാലഘട്ടത്തിൽ യോജിക്കാൻ കഴിയാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഭരണഘടന സമൂലമായി മാറ്റപ്പെടുന്നു. ഏരിയ പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേന്ദ്രൻ കരുനാഗപ്പള്ളി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഓമനയമ്മ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ സരസ്വതിയമ്മ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷൻ പൊളിച്ചു മാറ്റുമ്പോൾ ഒഴിയേണ്ടി വരുന്ന ഓഫീസുകൾ ശേഷിക്കുന്ന കെട്ടിടത്തിൽ തന്നെ തുടരും. എന്നാൽ കെട്ടിടം നവീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നിലവിൽ 2 കോടതികൾ മാത്രമാണ് വാടക കെട്ടിടത്തിലേക്ക് മാറുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷന്റെ മുൻഭാഗമാണ് പൊളിക്കേണ്ടി വരുന്നത്. ജോയിന്റ് ആർ ടി ഓഫീസ്, കയർ ഇൻസ്പെക്ടർ ഓഫീസ്, ജി എസ് ടി ഓഫീസ്,
റീസർവേ സൂപ്രണ്ട് ഓഫീസ്, രണ്ട് കോടതികൾ, താലൂക്ക് ഓഫീസിന്റെ ഭാഗമായുള്ള ബിൽഡിംഗ് ടാക്സ് ഓഫീസ്, റവന്യൂ റിക്കവറി ഓഫീസ് എന്നിവയാണ് ഇവിടെയുള്ളത്. ഇതിൽ കോടതികൾ വാടക കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഇതിനായി കെട്ടിടം കണ്ടെത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ബാക്കി ഓഫീസുകളും താൽക്കാലികമായി വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റാനാണ് ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ അനുയോജ്യമായ കെട്ടിടങ്ങൾ കിട്ടാത്തതും ഉയർന്ന വാടക നിരക്കും തടസ്സമായി. ചില ഓഫീസുകൾ വാടക കെട്ടിടങ്ങളിൽ കണ്ടെത്തിയെങ്കിലും ഉയർന്ന വാടക കാരണം അംഗീകാരം ലഭിച്ചില്ല. ഇതോടെയാണ് ഈ ഓഫീസുകൾ സിവിൽ സ്റ്റേഷനിൽ തന്നെ നിലനിർത്താൻ തീരുമാനിച്ചത്. പൊളിച്ചു മാറ്റുമ്പോൾ ശേഷിക്കുന്ന ഭാഗം കെട്ടിമറിച്ച് ഉപയോഗിക്കാനാണ് ആലോചിക്കുന്നത്. ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിച്ചില്ല. അതേസമയം ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത സിവിൽ സ്റ്റേഷന്റെ ഭാഗം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ടു. എസ്റ്റിമേറ്റിന് അനുമതി ലഭിക്കാത്തതിനാൽ പൊളിച്ചു മാറ്റാനും സാധിക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ പൊളിച്ചു മാറ്റിയാൽ ഓഫീസുകൾ എവിടേക്ക് മാറ്റുമെന്നതാണ് കാരണം. ജോയിന്റ് ആർടി ഓഫീസിന്റെ കുറച്ചു ഭാഗം മാത്രമേ പൊളിച്ചു മാറ്റപ്പെടുന്നുള്ളൂ. ബാക്കി ഭാഗത്ത് ഈ ഓഫീസ് തുടരാനാകും. കോടതികൾ വാടക കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ ഒഴിവു വരുന്ന സ്ഥലത്തേക്ക് ഉൾപ്പെടെ മറ്റു ഓഫീസുകൾ ക്രമീകരിക്കാനാകും. ഫണ്ട് ലഭിച്ചാൽ മാത്രമേ ഇവയെല്ലാം സാധ്യമാകൂ. ജോയിന്റ് ആർടി ഓഫീസും താലൂക്ക് ഓഫീസിന്റെ ഭാഗമായുള്ള ഓഫീസുകളും ധാരാളം ആളുകൾ എത്തുന്നവയാണ്. അതിനാൽ പരിമിതമായ സ്ഥലത്ത് കൂടുതൽ നാൾ പ്രവർത്തിക്കാനും സാധിക്കില്ല. സിവിൽ സ്റ്റേഷൻ അനക്സ് യാഥാർത്ഥ്യമാക്കിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാകൂ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളിയിൽ എ ഗ്രേഡ് നേടിയ തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തഴവ പഞ്ചായത്ത് 14-ാം വാർഡിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തഴവ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അനുമോദനം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളിയിൽ എ ഗ്രേഡ് നേടിയ തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തഴവ പഞ്ചായത്ത് 14-ാം വാർഡിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെയാണ് തഴവ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ഷെഫി താഷ്കണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. രസകരമാണ്. ഒരു ഏരിയയിൽ നമ്മൾ ഇതുപോലെ ഈ നമ്മുടെ ഈ 14-ാം വാർഡിന്റെ ഓരോ മുക്കിലും മൂലയിലും അവിടെ നടക്കുന്ന ഓരോ പരിപാടികളിലും അവിടെ ചെന്ന് അത്തരം കാര്യങ്ങൾ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് എവിടെ വെച്ച് വേണം നമുക്ക് ആ ജംഗ്ഷൻ വെച്ച് വേണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ കുട്ടികളുടെ ഏരിയയിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ ഒട്ടൊരു ചെറിയൊരു യോഗം നടത്തുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രാധാന്യം. അവരെ അഭിനന്ദിക്കും. പ്രസിഡന്റ് എ കെ സലിം ഷാ അധ്യക്ഷത വഹിച്ചു. തോമസ്, തോപ്പിൽ ഷിഹാബ്, ബദറുദ്ദീൻ, പ്രകാശ്, ഗിരീഷ്, നിസാർ പള്ളിവടക്കതിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കൊല്ലം ജില്ലയിലെ മികച്ച ട്രാവൽ ഏജന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിസാം ആഞ്ഞിലുമൂടിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. ജി എച്ച് എസ് എസ് തഴവ സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ സബ് ജില്ല കളിച്ചത്. കോൽക്കളിയിലെ സബ് ജില്ലയിലും 1-ാം സ്ഥാനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ജില്ലയിലും 1-ാം സ്ഥാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 19 ടീമുമായിട്ടാണ് സ്റ്റേറ്റിൽ മത്സരിച്ചത്. അതിൽ ഞങ്ങൾക്ക് എ ഗ്രേഡ് ഉണ്ട്. ഞങ്ങൾ 12 പേരും കോൽക്കളിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുള്ളത് ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ കിട്ടി. സ്കൂളിൽ നിന്നും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് പോകാനായിട്ട് ഞങ്ങൾക്ക് കുറേ പൈസയും കാര്യങ്ങളും കുറേ ആവശ്യങ്ങളൊക്കെ വന്നു. അതിന് സഹായിച്ച രവി സാറും സ്കൂളും കുറേ ടീച്ചർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച് ഇത്രയാക്കിയ അമലിക്കായിക്കും, സാധിക്ക, കുറേ അവരോടൊക്കെ ഞങ്ങൾ ഒരുപാട് നന്ദി. റെസിഡൻസ് അസോസിയേഷൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തഴവ. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ ചൂരനാട് ഏരിയ വാർഷിക കൺവെൻഷൻ നടന്നു. ചക്കവള്ളി ഞാറക്കാട് CM ടവറിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് സരസ്വതി അമ്മാൾ നിർവഹിച്ചു. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷന്റെ ഏരിയ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായാണ് ശൂരനാട് ഏരിയ വാർഷിക കൺവെൻഷൻ നടത്തിയത്. തൊഴിൽ മേഖലയിൽ ദുരിതമനുഭവിക്കുന്ന തയ്യൽ തൊഴിലാളികൾക്ക് 10,000 രൂപ പെൻഷൻ അനുവദിക്കുക, ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം തടയുക, തയ്യൽ തൊഴിലാളികളുടെ വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ തൊഴിലാളികൾ കൺവെൻഷനിൽ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചക്കുവള്ളി ഞാറക്കാട് CM ടവറിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം തയ്യൽ തൊഴിലാളി കൊല്ലം ജില്ലാ പ്രസിഡന്റ് കെ സരസ്വതി അമ്മാൾ നിർവഹിച്ചു. നമ്മള് 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങാൻ നിൽക്കുന്ന തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലുള്ള നിയമങ്ങളെ നമ്മൾ രണ്ടും കൂടി ഒന്ന് കൂട്ടിയിണക്കി നോക്കുമ്പോൾ ഏറ്റവും മിനിമം പെൻഷൻ എന്ന് പറഞ്ഞ 1,600 സാമൂഹ്യ സുരക്ഷാ മേഖലയെ കൊടുക്കുന്നു എങ്കിൽ കേരളത്തിലെ തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള മറ്റൊരു വിഷയം 10 രൂപ നമ്മൾ അർച്ചാദായം എടുത്ത് 20 രൂപ അർച്ചാദായം എടുത്ത് ഇന്നിപ്പോ 2020 ഏപ്രിൽ മാസം വന്നപ്പോൾ നമ്മൾ എത്ര രൂപ അടയ്ക്കുന്നത്? 50 രൂപ വീതം അർച്ചാദായം അടയ്ക്കുന്നു. ഈ 80 രൂപ വീതം അർച്ചാദായം അടയ്ക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തൊഴിലാളികളെ സംബന്ധിച്ച് ഒട്ടേറെ ആനുകൂല്യ വർധനവും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടയർമെന്റിനെ ഒക്കെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ വിവരങ്ങളിലെ രേഖകളിൽ എത്തപ്പെട്ട് കഴിഞ്ഞു.
ആ രേഖകളിലെ നമ്മൾ ഊന്നി നിന്നുകൊണ്ട് അതിനൊന്ന് ബോധ്യപ്പെട്ട് നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? 10 രൂപ അടച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് 60,000 രൂപ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എങ്കിൽ ഇന്ന് നമുക്ക് 50 രൂപ അടയ്ക്കുന്ന ഒരു തൊഴിലാളിക്ക് എത്ര ലക്ഷമാണ് റിട്ടയർമെന്റ് തരും എന്ന് നമുക്ക് ഓഫർ ചെയ്തേക്കുന്നത്? 1.5 ലക്ഷം രൂപ നമുക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തരും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തയ്യൽത്തൊഴിലാളികളായ നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ 2016-2017 കാലഘട്ടം വരെയും വംശാദായ വളർച്ച ഒരു തൊഴിലാളിക്ക് 23,000 രൂപ കൂടുതൽ റിട്ടയർമെന്റ് കിട്ടിയ നമ്മളുടെ ഒക്കെ ഈ മേഖലയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ച് 2020 മുതൽ ഇങ്ങോട്ട് 2017-18-19-20-22 കാലഘട്ടം വന്നപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ് റിട്ടയർമെന്റിൽ? ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് 35 വർഷം നമ്മൾ ക്ഷേമനിധിയിൽ അംശാദായം അടച്ചു കഴിഞ്ഞു എങ്കിൽ നമുക്ക് തന്നേക്കുന്ന ആ വോട്ടർ അനുസരിച്ച് നോക്കിയാൽ 35,000 രൂപ നമുക്ക് റിട്ടയർമെന്റ് കിട്ടണം. അതിന് പകരം നമുക്ക് കിട്ടുന്ന റിട്ടയർമെന്റ് എത്രയാണ്? 9,500 രൂപ. ഇന്നലെ ആരോന്ന് പറയുന്നുണ്ട് 11,000 രൂപ കിട്ടിയത്. ശൂരനാട് ഏരിയ പ്രസിഡന്റ് ലൂബി ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സലാഹുദ്ദീൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ കമ്മിറ്റി അംഗം സുഷമ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി വി രവീന്ദ്രൻ, ധന്യ, പ്രീമ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ശാസ്താംകോട്ടയിൽ യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കുന്നത്തൂർ നെടിയവിള സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ശാസ്താംകോട്ടയിൽ യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഒരാൾ പിടിയിലായത്. കുന്നത്തൂർ നെടിയവിള സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. കുന്നത്തൂർ സ്വദേശിയായ അഭിമന്യുവിനെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. രണ്ടാം പ്രതി ശ്രീഹരിയും അഭിമന്യുവും തമ്മിൽ 7 മൈൽ പെട്രോൾ പമ്പിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഇരുവരും പിരിഞ്ഞുപോയി. കഴിഞ്ഞ 29-ന് അഭിമന്യു വീട്ടിലേക്ക് പോകുന്ന വഴി രാത്രി നെടിയവിള ഉള്ളാടപ്പള്ളി ഭാഗത്ത് വെച്ച് പ്രതികൾ സംഘം ചേർന്ന് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. തലയ്ക്കടിച്ചു വീഴ്ത്തിയ ശേഷം ഇരുമ്പായുധം ഉപയോഗിച്ച് തലയ്ക്കും നെഞ്ചത്തും മുഖത്തും ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു അക്രമമെന്ന് പോലീസ് പറഞ്ഞു. തലയിൽ 28 മുഖത്ത് 19 തുന്നലിടേണ്ടി വന്നു. സംഭവത്തിൽ വിഷ്ണു ഒളിവിൽ പോയി. ബംഗളൂരുവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. ശാസ്താംകോട്ട SHO അനൂപ്, SI രാജേഷ്, ASI ശ്രീകുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചവറ വടക്കുന്തല 3 രാജാക്കന്മാരുടെ ദേവാലയത്തിൽ കോൺപ്രിയ തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി പ്രദക്ഷിണം നടന്നു. 100 കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. വടക്കുംതല 3 രാജാക്കന്മാരുടെ ദേവാലയത്തിൽ കോൺപ്രിയ തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി പ്രദക്ഷിണം നടന്നു. വെള്ളിമൺ ഇടവക വികാരി ഫാദർ ഡൈജു തോപ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജപമാല, ലിറ്റിനി, ദിവ്യബലി എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. വചന പ്രക്ഷോണത്തിന് പട്ടകടവ് ഇടവക വികാരി ഫാദർ ജോയ്സൺ ജോസഫ് നേതൃത്വം നൽകി. തിരുസ്വരൂപമിറക്കും ചടങ്ങിന്റെ ഭാഗമായി നടത്തി. പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം പേരൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു. കൊറ്റങ്കര പഞ്ചായത്ത് 15-ാം വാർഡ് കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലം ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളിയിൽ വൻ ലഹരി വേട്ട. കച്ചവടത്തിനായി എത്തിച്ച 80 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തൊടിയൂർ വേങ്ങര സ്വദേശി തൗസീം അറസ്റ്റിൽ. ഓച്ചിറ KSEB പരിധിയിലെ മോഷണം. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി വിജയകുമാറിന്റെ ആക്രിക്കടയിൽ നിന്ന് മോഷ്ടിച്ച വസ്തുക്കൾ കണ്ടെടുത്തു. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. ദേശീയപാത വികസനം. കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകൾ ശേഷിക്കുന്ന കെട്ടിടത്തിൽ നിലനിർത്താൻ തീരുമാനം. ഫണ്ട് ലഭിക്കാത്തത് മൂലം നവീകരണം പ്രതിസന്ധിയിൽ. 2 കോടതികൾ വാടക കെട്ടിടത്തിലേക്ക് മാറും.
ശാസ്താംകോട്ടയിൽ യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കുന്നത്തൂർ നെടിയവിള സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. അറസ്റ്റിലായത് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.